ഹായ് ഓൾ, ഈ ഒരു വീഡിയോയിൽ ഇംഗ്ലീഷിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഡിയംസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഡിയംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ലയൺസ് ഷെയർ. ലയൺസ് ഷെയർ എന്ന് നമ്മൾ പറയുന്നത് മേജർ പാർട്ട് എന്നുള്ള മീനിങ്ങിലാണ്. ദെൻ വോൾഫിഷ് ഐ. വോൾഫിഷ് ഐ എന്ന് പറഞ്ഞാൽ ഗ്രീഡിനെസ്, ആർത്തി ആണ്. ദെൻ ഓൺ ആൻഡ് ഓഫ് മീൻസ് വെരി ഓഫൺ. പാരിഷ് പംപ്സ് എന്നുകൊണ്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ലോക്കൽ എന്നുള്ള ഒരർത്ഥമാണ്. ഹൈ ഹാൻഡഡ്, അറോഗൻ്റലി ബിഹേവ്. അറോഗൻ്റലി ബിഹേവ് ചെയ്യുന്നതിനെ നമ്മൾ ഹൈ ഹാൻഡഡ് എന്ന് പറയുന്നത്. ദെൻ ചിക്കൻ ഹേർട്ടഡ് മീൻസ് കവേർഡ്. ദെൻ ബ്രോക്കൺ ഹേർട്ട്, അൺഹാപ്പി ആയുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മൾ ബ്രോക്കൺ ഹേർട്ട് എന്ന് പറയുക. ദെൻ ഇൻ എ നട്ട്ഷെൽ മീൻസ് വെരി ബ്രീഫ്ലി എന്നാണ് പറയുന്നത്. ദെൻ കീപ്പ് ആൻ ഐ ഓൺ എന്ന് പറഞ്ഞാൽ വാച്ച്, ഒരു കാര്യം വീക്ഷിക്കുന്നതാണ്. കീപ്പ് ആൻ ഐ ഓൺ. അടുത്തത് പ്രോസ് ആൻഡ് കോൺസ്, വിച്ച് മീൻസ് ഫോർ ആൻഡ് എഗ്നെസ്റ്റ്. ദെൻ ഫെയർ ആൻഡ് സ്ക്വയർ, ഹോണസ്റ്റ് എന്നാണ് ഫെയർ ആൻഡ് സ്ക്വയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ക്ലോക്ക് ആൻഡ് ഡാഗർ എന്ന് പറഞ്ഞാൽ സീക്രസി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ബി ഇൻ റെഡ്. ബി ഇൻ റെഡ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ലോസിന് സൂചിപ്പിക്കുന്ന ഒരു ഇഡിയമാണ് ബി ഇൻ റെഡ് എന്ന് പറയുന്നത്. ദെൻ ടു ഗെറ്റ് വിൻഫോൾ എന്ന് പറഞ്ഞാൽ ഗെറ്റ് ആൻ അൺഎക്സ്പെക്റ്റഡ് ഫോർച്യൂൺ, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഫോർച്യൂൺ നമുക്ക് ലഭിക്കുമ്പോൾ അതിന് നമുക്ക് ടു ഗെറ്റ് വിൻഫോൾ എന്ന ഇഡിയം കൊണ്ട് സൂചിപ്പിക്കാം. ദെൻ ഹോട്ട് അണ്ടർ ദ കോളർ എന്ന് പറയുന്നത് ആംഗ്രി, ഭയങ്കര ദേഷ്യമായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അറ്റ് വൺസ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി എന്നാണ്. ഓൺ ദ കാർഡ്സ് എന്ന് പറഞ്ഞാൽ പ്രോബബിൾ. ഇൻ ഫുൾ സ്വിങ് എന്ന ഇഡിയമിൻ്റെ മീനിങ് വെരി ആക്റ്റീവ്ലി. ബ്ലഡ് റൺ കോൾഡ് എന്ന് പറയുന്നത് ഫ്രൈറ്റൻഡ്, ഭയങ്കര പേടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനെ സൂചിപ്പിക്കുന്ന ഒരു ഇഡിയമാണ് ബ്ലഡ് റൺ കോൾഡ്. ദെൻ മാൻ ഓഫ് സ്ട്രോ എന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്കായിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ പറയുന്നത്. ദെൻ ബാഡ് ബ്ലഡ് മീൻസ് ഇൽ ഫീലിംഗ്. ആൻഡ് ഇൻ ഹൈ സ്പിരിറ്റ് മീൻസ് ചിയർഫുൾ, ഭയങ്കര സന്തോഷത്തിലിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അതാണ് ഇൻ ഹൈ സ്പിരിറ്റ്. റെഡ് ഹാൻഡഡ് ദാറ്റ് മീൻസ് ഫൈൻഡ് സംവൺ ഇൻ ആക്ട് ഓഫ് ഇല്ലീഗൽ, അതായത് ഒരു ഇല്ലീഗലായിട്ടുള്ള ആക്ട് ചെയ്യുന്ന ഒരാളെ നമ്മൾ കയ്യോടെ പിടിക്കുക എന്ന് പറയില്ലേ, അതാണ് റെഡ് ഹാൻഡഡ് എന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഹങ് ഓൺ വൺസ് ലിപ്സ്, അതായത് ലിസൺ ഈഗർലി ഫോർ വൺസ് വേർഡ്സ്, അതായത് ഒരാളുടെ വായിന്ന് ചേർന്ന് എന്താണെന്ന് അറിയാൻ ഇങ്ങനെ ശ്രദ്ധിച്ച് ഈഗർലി ലിസൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, അതാണ് ഈ ഒരു ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറ്റ് വൺസ് ഫിംഗർ ടിപ്സ്, അതായത് നോ തറവലി, നന്നായിട്ട് അറിയാം എന്നുള്ളതാണ് ആ ഒരു ഇഡിയമിൻ്റെ അർത്ഥം. അടുത്ത ഫ്രം ഹാൻഡ് ടു മൗത്ത്, വിച്ച് മീൻസ് ഗ്രേറ്റ് ഡിഫിക്കൾട്ടി. ഡോഗ്സ് ലൈഫ് എന്ന് പറയുന്നത് മിസറബിൾ ലൈഫ്, വളരെ കഷ്ടപ്പെട്ട ഒരു ജീവിതം, അതാണ്. ദെൻ ആപ്പിൾ പൈ ഓർഡർ, പെർഫെക്റ്റ് ഓർഡർ എന്നാണ് ഈ ഒരു ഇഡിയമിൻ്റെ മീനിങ്. ദെൻ വെറ്റ് ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞാൽ ബോറിംഗ് ഡൾ പേഴ്സൺ, ഭയങ്കര ഡള്ളായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ വെറ്റ് ബ്ലാങ്കറ്റ് എന്ന് പറയുന്നത്. ദെൻ അറ്റ് സ്റ്റേക്ക് മീൻസ് ഇൻ ഡേഞ്ചർ, ഡേഞ്ചറായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അതാണ് അറ്റ് സ്റ്റേക്ക്. ദെൻ ആം ആൻഡ് എ ലെഗ് മീൻസ് വെരി എക്സ്പെൻസീവ്. അടുത്ത ഇഡിയമാണ് കൗഷ് പൊട്ടറ്റോ മീൻസ് ലേസി പേഴ്സൺ. ദെൻ ഹിറ്റ് ദ ജാക്ക് പോട്ട് എന്ന് പറഞ്ഞാൽ ഗെറ്റ് ആൻ അൺഎക്സ്പെക്റ്റഡ് വിക്ടറി, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു വിക്ടറി ലഭിക്കുന്നു. എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ആൻ അൺകംഫോർട്ടബിൾ പൊസിഷൻ. ദെൻ റെഡ് ലെറ്റർ ഡേ, മെമ്മറബിൾ ഡേ ആണ് നമ്മൾ റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്നത്. ബ്ലാക്ക് ഷീപ്പ് എന്ന് പറഞ്ഞാൽ ബാഡ് റെപ്യൂട്ടേഷൻ. ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ എന്ന് പറയുന്നത് എന്താണ്, ഇൻ ടു ട്രബിൾ, എന്തെങ്കിലും ട്രബിളിൽ ഉൾപ്പെടുന്നു. Beyond cloud 9 എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് സിറ്റുവേഷൻ, അതാണ് ബിയോണ്ട് ക്ലൗഡ് 9. ദെൻ ടൂത്ത് ആൻഡ് നെയിൽ, ഫ്യൂരിയസ്ലി എന്നാണ് അതിൻ്റെ മീനിങ്. ദെൻ കോസ്റ്റ് ദ എർത്ത് എന്ന് പറഞ്ഞാൽ വെരി എക്സ്പെൻസീവ് എന്നാണ് ഈ ഒരു ഇഡിയമിൻ്റെ മീനിങ്. 40 വിങ്സ് എന്ന് പറഞ്ഞാൽ നാപ്പ്. അടുത്തത് ബൈ ഹൂക്ക് ഓർ ബൈ ക്രൂക്ക് എന്ന് പറഞ്ഞാൽ എനി പോസിബിൾ മീൻസ്. അടുത്തത് എ വൈറ്റ് എലഫൻറ്റ്, ആൻ എക്സ്പെൻസീവ് ഐറ്റം, ട്രബിൾസം ഓർ യൂസ്ലെസ്, അതായത് ഒരു ഉപയോഗവും ഇല്ലാത്ത വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഐറ്റം. അടുത്തത് ടേൺ എ ഡെഫ് ഇയർ, വിച്ച് മീൻസ് റെഫ്യൂസ്ഡ് ടു ലിസൺ ടു സമ്മൺ, ഒരാൾ പറയുന്നത് കേൾക്കാൻ നമ്മൾ വിസമ്മതിക്കുന്ന ഒരു സിറ്റുവേഷൻ, ടേൺ എ ഡെഫ് ഇയർ. നെക്സ്റ്റ്, എ വൈൽഡ് ഗൂസ് ചേസ്. ഈ ഒരു ഇഡിയമിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ നമ്മൾ സെർച്ച് ചെയ്യുന്നു ആൻഡ് വി ആർ അൺസക്സസ്ഫുൾ, വിജയിക്കുന്നില്ല, നമ്മളൊരു കാര്യത്തിൻ്റെ പിറകെ പോവുകയും വിജയിക്കാതെ വരുന്നതും അവസ്ഥയാണ്. ദാറ്റ് മീൻസ് സെർച്ച് കംപ്ലീറ്റ്ലി ആൻഡ് അൺസക്സസ്ഫുൾ ആണ്.
അടുത്തത് നോക്കാം. കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി മീൻസ് സ്റ്റോറി കനോട്ട് ബി ബിലീവ്ഡ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു സ്റ്റോറി, അതിനാണ് നമ്മൾ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയുന്നത്. ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് മീൻസ് റെഗുലർലി സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. കിക്ക് ദ ബക്കറ്റ് മീൻസ് ടു ഡൈ എന്നാണ് അർത്ഥം. ഗോ ടു ദ ഡോഗ്സ് എന്ന് പറഞ്ഞാൽ ബി റൂയിൻഡ്. ദെൻ ബേക്കേഴ്സ് ഡിസൺ, ബേക്കേഴ്സ് ഡിസൺ എന്ന് പറയുന്നത് 13 നമ്മൾ ബേക്കേഴ്സ് ഡിസൺ എന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹിറ്റ് ദ സാക്ക് മീൻസ് ഗോ ടു ബെഡ് എന്നാണ് അർത്ഥം. അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് കൺഫ്യൂഷൻ ആണ്, നമ്മളൊരു കൺഫ്യൂഷനിൽ പെട്ടിരിക്കുകയാണ്. ദെൻ സ്പിക്ക് ആൻഡ് സ്പാൻ മീൻസ് ക്ലീൻ ആൻഡ് ടൈഡി. ദെൻ റെഡ് ടേപ്പ്, റെഡ് ടേപ്പ് എന്ന് പറഞ്ഞ ഒരു ഒഫീഷ്യൽ ഡിലേ ആണ് സൂചിപ്പിക്കുന്നത്. ആപ്പിൾ ഓഫ് ഡിസ്കോഡ് കോസ് ഓഫ് ഡിസ്പ്യൂട്ട് എന്നാണ് അതിൻ്റെ മീനിങ്. ഡാർക്ക് ഹോൾസ് എന്ന് പറഞ്ഞാൽ ഹൂസ് എബിലിറ്റീസ് ഹിഡൻ ഓർ അൺനോൺ. ഓക്കെ, ദെൻ ബ്രേക്ക് എ ലെഗ്, ഗുഡ് ലക്ക് നമ്മൾ വിഷ് ചെയ്യുന്നതാണ് ബ്രേക്ക് എ ലെഗ് എന്ന് പറയുന്നത്. ഫാർ എക്സലൻസ് എന്ന് പറഞ്ഞാൽ എബവ് ഓൾ. ഇൻ കോൾഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ ക്രൂവലി ആണ്, ക്രൂവാലിറ്റി ആണ്. ഇൻ കോൾഡ് ബ്ലഡ് ഫ്രഞ്ച് ലീവ് എന്ന് പറഞ്ഞാൽ ലീവ് വിത്തൗട്ട് പെർമിഷൻ, പെർമിഷൻ ഇല്ലാതെ നമ്മളൊരു ലീവ് എടുക്കുന്നതാണ് ഫ്രഞ്ച് ലീവ്. ദെൻ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ വളരെ റെയർ ആയിട്ട് നടക്കുന്ന ഒരു കാര്യം, അതാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ആൻഡ് ബൈ ലീവ്സ് ആൻഡ് ബൗൺസ് എന്ന് പറഞ്ഞാൽ റാപ്പിഡ് പ്രോഗ്രസ് എന്നാണ് ഇഡിയമിൻ്റെ മീനിങ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇഡിയംസ് ഏതൊക്കെയാണ് നോക്കി. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.